വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണിപ്പോൾ. 4 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും ഇസ്രായേൽ ഫലസ്തീനെ ശക്തമായി ആക്രമിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണിപ്പോൾ. എന്നാൽ കരയുദ്ധം തുടങ്ങിയതു മുതൽ ഇസ്രായേലിൻ്റെ 160 സൈനിക വാഹനങ്ങൾ പൂർണ്ണമായി തകർത്തതായി ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഇസ്സുദ്ദീൻ അൽഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ തലേ ദിവസം വരെ ഗസയിലെ തെരുവുകളിൽ കടുത്ത പ്രതിരോധമാണ് ഇസ്രായേൽ സൈന്യം നേരിട്ടതെന്ന് അബു ഉബൈദ ശബ്ദ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. അതുപോലെ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ സേനയുടെ ബുൾഡോസർ തകർന്നിട്ടുണ്ട്. ദക്ഷിണ ലബനാനിലെ വിവിധ പട്ടണങ്ങളിൽ ഇസ്രായേലും പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈത്ത് ഹാനൂനിൽ ഇസ്രായേൽ സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെ വെടിവെപ്പ് നടത്തിയതായി അൽഗസാം ബ്രിഗേഡും നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായി അൽഖുദുസ് ബ്രിഗേഡും അറിയിച്ചിട്ടുണ്ടിപ്പോൾ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്ന തലേ ദിവസം വരെ വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് തങ്ങൾ നൽകിയത് എന്നാണ് ഹമാസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.